ഹലോ മറ്റേ മാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോട്ടോ എങ്ങനെ എടുക്കാമെന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളാതെ വീഡിയോയിലേക്ക് പോയേക്കാം. ആദ്യം നമ്മളൊരു ഫോട്ടോ എടുക്കാനായിട്ട് ഒരു പ്ലേസ് തന്നെ അടിച്ചതിന് ശേഷം നമ്മളവിടെ കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. പിന്നെ ഒരു ചിരട്ട എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ച് കൊടുക്കണം. ചിരട്ട പോകാതിരിക്കാനാണ് അടി മണ്ണ് ചരിഞ്ഞ് പോകാതിരിക്കാനാണ് മണ്ണിട്ടത്. ഇനി അതിൻ്റെ അകത്ത് മണ്ണ് നിറച്ചിടുക. അതിൻ്റെ മേലൊരു ഫ്ലാറ്റ് പരുവത്തിന് മണ്ണ് നിറച്ച് വെക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ കൂടിപ്പോയാൽ നമ്മൾ കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ ആ ചിരട്ടയുടെ മുകൾ ഭാഗം നിറഞ്ഞ് നിൽക്കുന്ന രീതിയിൽ മണ്ണിട്ട് വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ രണ്ട് തീപ്പെട്ടിക്കുള്ളി, കത്തിച്ച തീപ്പെട്ടിക്കുള്ളിയാണ് എടുത്തതെന്ന്, ഏത് തീപ്പെട്ടിക്കുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. രണ്ട് തീപ്പെട്ടിക്കുള്ളി എടുക്കുക. തീപ്പെട്ടിക്കുള്ളി എടുത്തതിന് ശേഷം ആ മണ്ണിനകത്ത് കുത്തി വെച്ച് ഒരു ഇൻഡു പോലെ ഇപ്പം വീഡിയോയിൽ കാണുന്ന രീതി കുത്തി വെക്കുക. വീഡിയോ കാണുന്ന രീതി കുത്തി വെച്ചതിന് ശേഷം നമുക്കിനി ഫോട്ടോ എടുക്കുക. അതിന് മുമ്പേ നമുക്ക് ഞാൻ ഇത് കിട്ടാൻ വേണ്ടി ഒരു ഇലയല്ല ഒരു ചെറിയൊരു ചെടിയും കൂടെ വെച്ചിട്ടുണ്ട്. ചെറിയ ഇച്ചിരി ഉള്ള ചെടി, അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഒരു ഇച്ചിരി പോലത്തെ ഒരു ചെടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ കണ്ണാക്കുന്ന രീതി വെച്ചേക്കുന്ന പോലെ തീപ്പെട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് സൂം ചെയ്ത് ഫോട്ടോ എടുക്കുന്നത്, അല്ലാതെ എടുക്കാം. ഞാൻ കുറച്ച് സൂം ചെയ്താണ് എടുക്കുന്നത്. അപ്പം ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ലൈറ്റ് റൂമിൽ ഫോട്ടോ ആണ് അപ്പം ഇതിനകത്ത് കാണുന്ന രീതിയിൽ ചെയ്യുക. അപ്പം ഞാൻ ഓൾറെഡി സെറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പം വീഡിയോ എടുത്ത, അതായത് കഴിഞ്ഞാണ് വീഡിയോ എടുത്തത്. അപ്പം ഇങ്ങനെ വീഡിയോ കാണുന്ന രീതി ചെയ്ത നമ്മൾ കെർവിയിൽ ആർ ബി ജി മാത്രമേ ചെയ്തിട്ടുള്ളൂ. റെഡും ഗ്രീനും ബ്ലൂ ഒന്നും ചെയ്തിട്ടില്ല, ആർ ബി ജി മാത്രമാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ടെമ്പറേച്ചറിൽ പോകുമ്പം ടെമ്പറേച്ചർ മൈനസ് ആറ്, ടിൻറ്റ് 13, 6 അങ്ങനെയാണ് വരുന്നത്. പിന്നെ മിക്സി പോകുമ്പോൾ നമ്മൾ ഗ്രീനും ഓറഞ്ചും മാത്രമാണ് ചെയ്തേക്കുന്നത്. അത് വീഡിയോയിൽ കാണുന്ന രീതി എല്ലാം ചെയ്താൽ മതി. പിന്നെ സ്പ്ലിറ്റ് ടോൺസും ചെയ്തിട്ടുണ്ട്, അത് കുറച്ച് ചെയ്തിട്ടുള്ളൂ. വാല്യൂസ് ഹ്യൂവും സാച്ചുറേഷനും, സാച്ചുറേഷൻ കുറച്ചിട്ടേക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഷാർപ്പനെ കൂട്ടി പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ പിക്സാർട്ടിലോട്ട് ആഡാക്കിയിട്ട് ഒരു ഇമേജ് നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ആക്കേണ്ടതുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ കയറി സ്മോക്ക് ഡാൻസിൻ്റെ ഒരു പി എൻ ജി ഇമേജ് എന്ന് അടിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്താണ്. ഇത് ഫയർ ലേഡി പി എൻ ജി അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ ഞാൻ എന്തുമായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അത് കയറി അങ്ങ് ഡൗൺലോഡ് ആക്കിയാൽ മതി. നമ്മളിത് സെറ്റാക്കി വെച്ചാണ് സെറ്റാക്കി വെച്ചതിന് തരും, സോറി. സൈഡിലുള്ള ബാക്കി വരുന്ന സാധനങ്ങളെല്ലാം ഇറേസ് ചെയ്ത് കളയുന്നുണ്ട്. തീപ്പെട്ടിയുടെ കത്തിച്ച ഭാഗത്ത് മാത്രം അവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്ന രീതിയിലാണ് നമ്മൾ നിർത്തിയേക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സ്പാർക്ക് കൂടെ ആടാക്കാം ഇതിനകത്ത്. അപ്പം ഒരു കുറഞ്ഞാറ്റി വരും മേളിൽ, ഒരു ഡിസോർഡർ ആയിട്ടിടാം, അതുകൊണ്ടാണ് അവിടെ ഇറേസ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ സ്റ്റിക്കേഴ്സിൽ നിന്നാണ് ഈ എന്താ ഫോട്ടോ എടുത്തത്, സ്പാർക്കിൻ്റെ. അതിനകത്ത് കയറി സ്പാർക്ക് ഇമേജും സെർച്ച് ചെയ്താൽ കിട്ടും. ഫയർ സ്പാർക്ക് അങ്ങനെ രണ്ട് സെർച്ച് ചെയ്തതാണ്. അപ്പോൾ അത് കിട്ടും, അല്ലെങ്കിൽ ഗൂഗിളിൽ ലഭ്യമാണ്. അത് സെറ്റാക്കി വെച്ചിട്ടും പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് എടുത്ത് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രൈറ്റ്നെസ്സും കോൺട്രാസ്റ്റും ക്ലാരിറ്റിയും സാച്ചുറേഷനും ഹൈലൈറ്റും ഷാഡോയും ടെമ്പും ഒക്കെ. അത് കഴിഞ്ഞ് നമ്മുടെ പിക്ക് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മുടെ പിക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇഷ്ടപ്പെട്ട കമൻറ്റ് ബോക്സിൽ പറയണം. ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ചെയ്യുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അതിനോടൊപ്പം തുറന്നു എന്ന ബെല്ലൈക്കോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.